thank <laughs> you ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിനു ശേഷം അതിമനോഹരമായ മറ്റൊരു യൂണിറ്റിലേക്ക് നാം കടക്കുകയാണ് യൂണിറ്റിൻ്റെ പേര് കലയുടെ കേദാരം കഴിഞ്ഞ ക്ലാസ്സിൽ മയൻ്റെ മായാജാലം എന്ന പാഠഭാഗത്ത് തുള്ളൽപ്പാട്ടുകളിലൂടെ നാം സഞ്ചരിച്ചു തുള്ളൽപ്പാട്ടുകൾ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു തുള്ളൽ ഒരു കേരളീയ തനതു കലാരൂപമാണ് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റെന്തൊക്കെ കലാരൂപങ്ങളുണ്ട് ഒന്ന് പറയാമോ ആ പറഞ്ഞോളൂ പാട്ട് ആ നൃത്തം കഥകളി തെയ്യം നാടകം മാർഗംകളി ഒപ്പന സിനിമ ആ കുറേ പറഞ്ഞു ബാക്കിയുള്ളത് നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചോളൂ കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ കലാരൂപങ്ങളിൽ നാടൻ കലകളുണ്ട് അനുഷ്ഠാന കലാരൂപങ്ങളുണ്ട് ശാസ്ത്രീയ കലകളുണ്ട് ആധുനിക കലകളുണ്ട് ഇനി ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം ഒന്ന് പറയാമോ ഏറെ പേരും പറയുന്നത് സിനിമയെന്നാവും അതെ സിനിമ ഒരു ജനപ്രിയ കലാരൂപമാണ് സിനിമ എല്ലാവരും ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം അതിൽ ധാരാളം കലകളുടെ കൂടിച്ചേരലുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്കറിയാം സിനിമയിൽ സാഹിത്യമുണ്ട് പാട്ടുണ്ട് ചിത്രകലയുണ്ട് ശില്പകലയുണ്ട് എന്താ ആ അനിമേഷനുണ്ട് അങ്ങനെ നിരവധി കലാരൂപങ്ങൾ കൂടിച്ചേർന്നതാണ് സിനിമ നമ്മുടെ യൂണിറ്റ് കലയുടെ കേദാരം കേദാരം എന്നാൽ വയലെന്നാണ് അല്ലെങ്കിൽ വിളഭൂമി എന്നാണ് അർത്ഥം നമ്മുടെ നാട് കലകൾ വിളയുന്ന നാടാണ് കുഞ്ഞുങ്ങളെ മലയാള സിനിമയിലെ ഒരു കലാകാരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ പറയണം ഞാൻ ഒന്ന് രണ്ട് സൂചനകൾ നൽകും ഒന്നാമത്തെ സൂചന പറയട്ടെ നിങ്ങൾ തയ്യാറല്ലേ അദ്ദേഹം ആദ്യം അഭിനയിച്ച സിനിമയുടെ പേര് തിരനോട്ടം ഇല്ല ആർക്കും കിട്ടിയില്ല ശരി രണ്ടാമത്തെ സൂചന പറയാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട് പക്ഷേ ടീച്ചറിന് ഇഷ്ടം എല്ലാ കുട്ടികളും ഒരുപോലെ ജയിക്കുന്നതാണ് അതുകൊണ്ട് മൂന്നാമത്തെ സൂചന പറയാൻ റെഡിയല്ലേ സൂ സൂചന ശ്രദ്ധിച്ചോളൂ ഇടന്തോളൊന്നുമല്ല ചരിച്ച് ഓ എന്നൊരാരവമാണിത് മോഹൻലാൽ അതെ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ നമുക്ക് പറ്റി ഒരു വീഡിയോ കാണാം മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തിരുവനന്തപുരത്ത് ജനിച്ചു മലയാള സിനിമയിലെ മുൻനിര താരമായി മൂന്നു പതിറ്റാണ്ടിലേറെക്കാലമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് തവണ മികച്ച നടനുള്ളതടക്കം നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ സ്വാഭാവികമായ നടനശൈലിയിലൂടെ അന്താരാഷ്ട്ര വേദികളിലടക്കം പ്രശസ്തനാണ് മലയാളത്തിന് പുറമേ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തിയൊന്നിൽ അദ്ദേഹത്തിന് പത്മശ്രീ ബഹുമതി നൽകുകയുണ്ടായി രണ്ടായിരത്തിയൊൻപതിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയും കോഴിക്കോട് സർവകലാശാലയും ഡോക്ടറേറ്റ് നൽകി മോഹൻലാലിനെ ആദരിച്ചിട്ടുണ്ട് മോഹൻലാൽ ഹൃദയത്തിൻ്റെ കയ്യൊപ്പ് എന്ന പേരിലെഴുതിയ അനുഭവക്കുറിപ്പിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ രണ്ടാം യൂണിറ്റിൻ്റെ പ്രവേശക പ്രവർത്തനം നമുക്ക് അതൊന്ന് വായിക്കാം തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ തിരനോട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കലാപരമായ ഒന്നുമില്ലാത്ത കുടുംബമായിരുന്നു എൻ്റേത് സിനിമ വിദൂരമായ ഒരു വർണ്ണലോക സാന്നിധ്യം മാത്രം പക്ഷേ എനിക്ക് സ്നേഹനിർഭരമായ ഒരു സൗഹൃദ ലോകമുണ്ടായിരുന്നു ആ ലോകത്ത് സിനിമ ശക്തമായ ഒരു അഭിനിവേശമായിരുന്നു അവരാണ് ഞാനെന്ന കടലാസുവിയെ സിനിമയെന്ന മഹാസമുദ്രത്തിലേക്ക് ഒഴുക്കിവിട്ടത് പിന്നീട് കാറ്റിനും കാലത്തിനുമനുസരിച്ച് അത് മുന്നോട്ടൊഴുകി ചിലപ്പോൾ കടൽ ശാന്തമായിരുന്നു മറ്റു ചിലപ്പോൾ വൻ വൻതിരമാലകൾ വഴിതടഞ്ഞു മഴകൊണ്ടു മഴവില്ല് കണ്ടു ആ വഞ്ചി തെന്നിയും തെറിച്ചും ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു തലോടലുകൾക്കും താങ്ങുകൾക്കും നന്ദി പറയുന്നു ഒപ്പം തിരസ്കാരങ്ങളെയും തടസ്സങ്ങളെയും ഞാൻ ഒരു തുള്ളി വെറുപ്പില്ലാതെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്താണ് തിരനോട്ടം തിരനോട്ടം കഥകളിയിൽ കത്തി താടി കരീവേഷങ്ങളുടെ വേളയിലുള്ള ഒരു ചടങ്ങാണ് തിരനോട്ടം ഗായകൻ രംഗപ്രവേശനത്തിനുള്ള ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ തിരശീലയ്ക്കുള്ളിൽ വരുന്ന വേഷം മുകളിലത്തെ വക്കിൽ ഇരു കൈകൾ കൊണ്ടും പിടിച്ച് മുഖം ദീപപ്രഭയിൽ വരത്തക്ക വിധം നിന്ന് നോക്കുന്നതാണ് ഇതിൻ്റെ ചടങ്ങ് പ്രധാന കാര്യങ്ങളുടെ തുടക്കത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയായി ഈ പദം മാറിയിട്ടുണ്ട് പ്രവേശകം കണ്ടല്ലോ ഇവിടെ നോക്കൂ തിരനോട്ടം എന്ന സിനിമയിലൂടെയാണ് സിനിമയിലേക്കുള്ള എൻ്റെ തിരനോട്ടം ഇവിടെ എന്താണ് മനസ്സിലായത് ഇവിടെ ഒരേ വാക്യത്തിൽ രണ്ടിടത്ത് തിരനോട്ടം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യത്തെ തിരനോട്ടം മോഹൻലാലിൻ്റെ ആദ്യത്തെ സിനിമയും രണ്ടാമത്തെ വാക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം പ്രയോഗങ്ങൾ വാക്യത്തിന് ഒരു പ്രത്യേക ചന്തം നൽകുന്നില്ലേ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് കലാപരമായ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമ വിദൂരമായ ഒരു വർണ്ണലോക സാന്നിധ്യം മാത്രം സിനിമയെപ്പറ്റി പറയാൻ മോഹൻലാൽ ഏത് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത് വർണ്ണലോക സാന്നിധ്യം വർണ്ണം നിറം സിനിമ നിറങ്ങളുടെ ലോകമാണ് വർണ്ണങ്ങളുടെ ലോകമാണ് ആഹ്ലാദങ്ങളുടെ ആഘോഷങ്ങളുടെ അംഗീകാരങ്ങളുടെ ഇടമാണ് മാത്രവുമല്ല സിനിമ കലകളുടെ കൂടിച്ചേരലും കൂടിയാണ് അങ്ങനെയാണ് സിനിമ വർണ്ണലോകമായി മാറുന്നത് മോഹൻലാലിന് ചെറുപ്പത്തിൽ കലയോട് ഏതു തരത്തിലുള്ള അടുപ്പമാണ് തോന്നിയിരുന്നത് ആ പറഞ്ഞോളൂ സിനിമ എന്ന നിറങ്ങളുടെ ലോകം തനിക്ക് വിദൂരമായ ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരന് കയ്യെത്തിപ്പിടിക്കാനാവാത്ത ഇടമായിട്ടാണ് മോഹൻലാൽ സിനിമ എന്ന ലോകത്തെ ചെറുപ്പത്തിൽ കണ്ടിരുന്നത് ഇവിടെ നോക്കൂ കുട്ടികളെ പക്ഷേ എനിക്ക് സ്നേഹനിർഭരമായ ഒരു സൗഹൃദ ലോകമുണ്ടായിരുന്നു ഇവിടെ മോഹൻലാലിൻ്റെ സൗഹൃദ ലോകത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത് ആ സ്നേഹനിർഭരമായിരുന്നു സ്നേഹം നിറഞ്ഞതായിരുന്നു തീവ്രമായ സ്നേഹത്താൽ ചുറ്റപ്പെട്ട ഒരിടത്താണ് മോഹൻലാൽ തൻ്റെ ചെറുപ്പകാലം ചിലവഴിച്ചത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് സൗഹൃദത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരുപാട് പറയാനുണ്ടാവും ഇല്ലേ പ്രിയപ്പെട്ട ചങ്ങാതിമാരെക്കുറിച്ച് ചങ്ങാതിമാരെ ചങ്കു ബ്രോ എന്നല്ലേ നിങ്ങൾ വിളിക്കുക എന്നാലേ എനിക്കിഷ്ടപ്പെട്ട രണ്ട് ചങ്ങാതിമാരുടെ കഥ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം ശ്രദ്ധിച്ചിരിക്കണേ ഒരു കൊടിയ വേനൽക്കാലം കാട്ടിൽ ദാഹിച്ചു വലഞ്ഞ് രണ്ട് ആനക്കുട്ടികൾ നടക്കുകയായിരുന്നു കുറേ ദൂരം അലഞ്ഞു നടന്നപ്പോൾ അവരൊരു ചെറിയ കുളം കണ്ടു ചെറിയ കുളത്തിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നു രണ്ടുപേരും ദാഹിച്ചു അലഞ്ഞിരിക്കുകയാണ് ഒന്നാമൻ പറഞ്ഞു കൂട്ടാരാ നീ വെള്ളം കുടിച്ചോ നിനക്ക് നല്ല ക്ഷീണമുണ്ട് രണ്ടാമൻ പറഞ്ഞു വേണ്ട നീ കുടിച്ചോ നിൻ്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരുപാട് തളർന്നിരിക്കുന്നു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഈ കുറച്ച് വെള്ളം നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് കുടിച്ചാലോ ശരി അങ്ങനെ രണ്ടുപേരും പേരും കൂടെ തുമ്പിക്കൈകൾ കുളത്തിലേക്ക് താഴ്ത്തിയിട്ട് നിന്നു പക്ഷേ അത്ഭുതം കുളത്തിലെ വെള്ളം വറ്റുന്നതേ ഇല്ല നിങ്ങൾ പറയാമോ എന്തുകൊണ്ടാണ് കുളത്തിലെ വെള്ളം വറ്റാഞ്ഞതെന്ന് ഹാ ശരിയാണ് അവർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും വെള്ളം കുടിക്കാതെ തുമ്പിക്കൈ കുളത്തിലേക്ക് ഇട്ട് വെറുതെ നിന്നതേ ഉള്ളൂ ചങ്ങാതിക്ക് നല്ല ദാഹമുണ്ട് അവൻ വെള്ളം കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് തുമ്പിക്കൈ താഴ്ത്തി അവർ വെറുതെ നിന്നു കുഞ്ഞുങ്ങളെ സ്നേഹമെന്നാൽ ത്യാഗം കൂടിയാണ് തൻ്റെ ദാഹത്തേക്കാൾ അവരൻ്റെ ദാഹമാണ് വലുത് എന്ന് ചിന്തിച്ച ചങ്ങാതിമാരുടെ കഥ ഇഷ്ടപ്പെട്ടല്ലോ ഇതുതന്നെയാണ് സ്നേഹനിർഭരമായ ലോകം മോഹൻലാൽ നമ്മളോട് പറയുന്നതും സ്നേഹത്തിൻ്റെ സുഗന്ധത്തെപ്പറ്റിയും നന്മയെക്കുറിച്ചുമാണ് നിങ്ങളുടെ സൗഹൃദങ്ങളെപ്പറ്റി അവർ നിങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനങ്ങൾ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂടെ നിന്ന അനുഭവങ്ങൾ ഒക്കെ ഒരു കുറിപ്പായി എഴുതും അനുഭവക്കുറിപ്പ് ടീച്ചറിന് അയച്ചു കൊടുക്കുകയും വേണം മോഹൻലാൽ പറയുന്നത് ശ്രദ്ധിക്കൂ അവരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് ഞാനെന്ന കടലാസുവഞ്ചിയെ മഹാസമുദ്രത്തിലേക്ക് ഒഴുക്കി വിട്ടത് ഇവിടെ ആരാണ് കടലാസുവഞ്ചി മോഹൻലാൽ മഹാസമുദ്രം എന്താണ് സിനിമയെന്ന മഹത്തായ വലിയ കലാലോകം കടലാസുവഞ്ചി എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഒരു പാവം കടലാസുവഞ്ചിക്ക് മഹാസമുദ്രത്തിലേക്ക് പോകാനുള്ള ധൈര്യമുണ്ടാവുമോ ഒരിക്കലുമില്ല കാറ്റിനെയോ കോളിനെയോ തടയാനുള്ള അതിജീവിക്കാനുള്ള കരുത്തും ഉണ്ടാവുകയില്ല ഈ വാക്കുകളിലൂടെ എന്താണ് നമുക്ക് വെളിവാകുന്നത് കടലാസുവഞ്ചി എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് മോഹൻലാൽ തൻ്റെ വാക്കുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് താൻ കടലാസുവഞ്ചി പോലെ നിസാരനായ ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്തു സ്വഭാവ ഗുണമാണ് നമുക്ക് മനസ്സിലാവുന്നത് വിനയം മോഹൻലാൽ വളരെ വിനയത്തോടു കൂടിയിട്ടാണ് തൻ്റെ സിനിമാ പ്രവേശത്തെപ്പറ്റി നമ്മളോട് പറയുന്നത് കടൽ ചിലപ്പോൾ ശാന്തമായിരുന്നു മറ്റു ചിലപ്പോൾ തിരമാലകൾ വഴിതടഞ്ഞു മഴ കൊണ്ടു മഴവില്ലു കണ്ടു മോഹൻലാൽ ഇവിടെ പറയുന്നത് സിനിമാരംഗത്തെ രംഗത്തെ അദ്ദേഹത്തിൻ്റെ അതിജീവനത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ തിരസ്കാരങ്ങളെയും തടസ്സങ്ങളെയും മോഹൻലാൽ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹം പറയുന്നത് ഒരു തുള്ളി വെറുപ്പില്ലാതെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നാണ് കുട്ടികളെ നാം മാതൃകയാക്കേണ്ട എന്തെല്ലാം ഗുണങ്ങളാണ് ഈ കുറിപ്പിലുള്ളത് വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കണം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുകയും വേണം മനുഷ്യൻ മനുഷ്യത്വമുള്ളവനാകുന്നത് ഇപ്രകാരം സ്നേഹിച്ചും സഹായിച്ചുമാണ് എന്ന് തിരനോട്ടം എന്ന കുറിപ്പിലൂടെ മനസ്സിലായല്ലോ നല്ലവനായ ഒരു മനുഷ്യൻ തെരുവിൽ നിന്നു കണ്ടെത്തിയ ഒരു അതുല്യ സംഗീത പ്രതിഭയുടെയും സുഹൃത്തുക്കളുടെയും അനുഭവകഥയാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ഒന്നാമത്തെ പാഠഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടിൻ്റെ പാലാഴി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പാഠഭാഗം വായിക്കുന്നതിന് മുൻപ് നമുക്ക് പാട്ട് കേട്ടാലോ ആ Suru. ും വരുന്നില്ല വിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല ഈണം അല്ലേ ആരായിരിക്കും ഈ പാട്ടിന് ഈണം നൽകിയത് ഈ സംഗീതജ്ഞനെ അറിയാത്തവരുണ്ടാവില്ല ആ ഈണങ്ങൾ മൂളാത്തവരുമുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പേരാണ് എം എസ് ബാബുരാജ് സംഗീത ആസ്വാദകരുടെ പ്രിയപ്പെട്ട ബാബുക്ക ഇദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്താണ് കണ്ടത് തെരുവിലിരുന്ന് അതിമനോഹരമായി പാട്ടുപാടുന്ന ഒരു ബാലനെ കണ്ടു അവൻ്റെ സ്വരമാധുരിയിൽ അലിഞ്ഞ് അവന് തുട്ടുകൾ കൊടുക്കുന്ന കാരുണ്യമുള്ള മനുഷ്യരെ കണ്ടു അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പോലീസുകാരനെയും കണ്ടു ആ പോലീസുകാരൻ്റെ പേരാണ് കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു കുഞ്ഞുമുഹമ്മദിക്കയുടെയും ബാബുരാജിൻ്റെയും കഥയാണ് പാട്ടിൻ്റെ പാലാഴി എന്ന നമ്മുടെ പാഠഭാഗം ഈ കഥകൾ കൂടുതൽ അറിയണ്ടേ അതുകൊണ്ട് പാഠഭാഗം നന്നായി വായിക്കണം വീണ്ടും 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 വായിക്കണം ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം